മോട്ടിക്കലൊക്കെ നിർത്തിയാടാ ഇപ്പം മാന്യമാര് ടൈലിന്റെ പണിക്ക് പോയിട്ട് ജീവിക്കാം. നീ എന്തിനാണ് തേങ്ങ മോഷ്ടിക്ക? ഞാൻ വീട്ടിലെ ആവശ്യത്തേക്ക് വീട്ടിലെ ആവശ്യത്തിന് 500 തേങ്ങ രാത്രി മോഷ്ടിക്കും. ആയകാലത്ത് എന്നെ ഇടിച്ച് റെഡി ആക്കിട്ടോണ്ട് അങ്ങനെ. ഏത് കേസിന്? തേങ്ങ മോട്ടിച്ചാണ്. ആ ചെറിയ കേസിനാ? ചെറിയ കേസിലങ്ങനെ വലിയ ഇടിയാണ് ഇങ്ങേരെ. അങ്ങേരാ സീനാണല്ലേ. മൊത്തം കലിപ്പാണ്. അങ്ങനെ വെള്ളം പോയി ചാടി കൊടുക്ക കേട്ടോ. ഓ ഞാൻ എന്റെ അമ്മേ എന്തിനു ജോലിക്ക് വല്ല അണ്ണ എങ്ങോട്ട് പോകുന്നു? അണ്ണ പോയി അങ്ങോട്ട്. അങ്ങനെ അങ്ങനെ അങ്ങോട്ടല്ലേ പോയത്? അണ്ണ ദൈവാ ഒരു ഭയൻ്റെ അടുത്ത് അടിച്ചിട്ട് വരാം. പറഞ്ഞെങ്കിൽ വാ. അയ്യോ മോനാണെങ്കിൽ എനിക്ക് പറയാം. ഇപ്പൊ അച്ഛനാണ്, അച്ഛനടുത്ത് ഞാൻ എങ്ങനെയാണ് പറയണത്? പ്രായമായിട്ടുണ്ടെങ്കിലേ ആ രീതിക്ക് നിക്കണം. പണ്ടങ്ങാണ്ട് ഈ സ്കൂളിൽ പഠിക്കുമ്പോ നാടകത്തിലും അതിലെന്തൊക്കെ മികച്ച നടനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ ഉള്ളി കിടന്നിട്ടേ പ്രായമാകുമ്പോയി കടന്ന് തുള്ളോ മനുഷ്യരെ. എന്റെ അച്ഛനുവേ ഇതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥനും ആയിരുന്നു, റിട്ടയർഡും ആയി. എന്തെങ്കിലും ശല്യം ഉണ്ടോ ആ മനുഷ്യനെ കൊണ്ട്? എന്താ നീ പറയണോ? ഞാനിപ്പോ പറഞ്ഞു പഠിപ്പിച്ച് ജയിക്കണാണെന്ന്. ഇത് പെൻഷൻ ആയി കഴിയുമ്പോ ഇങ്ങനത്തെ മുതുക്കു കൂത്താട്ടങ്ങൾ കാണിക്കുന്നു ഇവിടെ ആരെങ്കിലും അറിഞ്ഞ? നിന്റെ മാസ്റ്റർ പീസാന്ന് എനിക്കറിയാം. ഇതെല്ലാം ഞാൻ പറയണേ, ഇതിപ്പോ നമ്മള് കണ്ണപ്പനുണ്ണി എന്നുള്ള സിനിമയുടെ സൈഡ് റീൽ ചെയ്യുമ്പോഴാണ് നീ ഇത് കലക്കിയിരുന്നത്. നമ്മള് ഇപ്പൊ പക്ഷെ ഉണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ, നമ്മൾ ഈ പ്രായത്തിൽ ചെയ്യുമ്പോ ഈ പഴയകാലത്ത് പിള്ളേരൊക്കെ ചെയ്തിരുന്നല്ലോ ജുറാസി പാർക്ക് എന്നുള്ള സിനിമയുടെ ഒക്കെ സൈഡ് റീൽ ഓർമ്മല്ലേ? അടാ അത് ഈ പ്രായത്തിലൊക്കെ ഇപ്പൊ ജന്തുവിന്റെ സബ്ജിനോസോണ്ടൊക്കെ ശബ്ദം പറ്റുമ്പോ പ്രായം കണക്കാക്കരുത്. അങ്ങനെ ചെയ്യ, ചാവണെങ്കിൽ ചാവട്ടെ. ലയൻസ് ക്ലബിന്റെ പരിപാടിക്ക് അവിടെ ഗാനമേള നടന്നിടത്ത് അവിടെയും പോയി മിമിക്രി ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം തരും. ആ ഞാൻ അറിഞ്ഞത്, എന്നോട് സുഷമ ചേച്ചി പറഞ്ഞ് ഭാഗ്യം കൊണ്ടാ നമ്മൾ ആ വഴിക്ക് പോവായിരുന്നത്. വല്ല കാര്യമുണ്ട്, വലിയ പരിപാടി നടക്കണത് ഞങ്ങളും കൂടി ഒന്ന് കയറിക്കോട്ടെ ഈ വയസ്സാം കാലത്ത്.
bring the blind of the swindle of few me the dreams of blessed bark. Yes, and you must have been to say to me, I love you. I love you. So. ഒരു കാര്യം ഞാൻ നിങ്ങളോട് അവസാനമായിട്ട് പറയാണ്, ഈ പരിപാടി ഇവിടെ നടക്കില്ല. എനിക്ക് ഇതൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോയി നിക്കാം, അല്ലെങ്കിൽ ഇത് നിർത്തണം. ഏത് വേണം? എടി നാണക്കേട് എന്ന് പറയുന്നത് എനിക്കും ഉണ്ട്. ഇപ്പൊ ഓഫീസിൽ ചെല്ലാൻ പറ്റണില്ല. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാരും കളിയാക്കണം. ആ നാണക്കേട് മാറ്റണമെങ്കിലേ ഇത് പറ്റൂലെന്ന് പോയി വാഗർന്നം കൊണ്ട് പറയും. നിങ്ങള് എന്തിനാ ഇവിടെ ഇരിക്കണത്? നീ ഒന്ന് ഒച്ച കുറയ്ക്കാതെ, ഇത് എല്ലാം കൂടെ മനുഷ്യന് തലയ്ക്ക് ഭ്രാന്ത് എടുക്കുന്നു. മോൻ പേടിച്ച് അപ്പൊ ഓഡിയൻസ് പേടിച്ചു. വിജയിച്ചു, പരിപാടി വിജയിച്ചു. കുറച്ച് കഷ്ടമുണ്ട് കേട്ടാ. എന്ത് കഷ്ടം? ഇത് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടണത്? അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാര് കളിയാക്കി ചിരിക്കണാണ്. എന്തിനാടാ കളിയാക്കി ചിരിക്കണേ? ഞാൻ എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു കല പ്രാക്ടീസ് ചെയ്യണേ എന്തിനാ ആൾക്കാര് കളിയാക്കി ചിരിക്കണേ? നീ ചിരിക്കണോ ചിരിച്ചോട്ടെ. നിങ്ങളുടെ പ്രായം ഒന്നെന്താണെന്ന് ചിന്തിച്ചു നോക്ക്. അല്ലെന്റെ മന്മത, അതിന് ഞങ്ങള് കള്ളും വെള്ളം കുടിച്ചിട്ട് വഴക്കുണ്ടാക്കും തല്ലുകൂടുന്നല്ലോ. ഒന്നാമത്തെ കാര്യം, കലയ്ക്ക് എവിടെ പ്രായം? പോട്ടാ, അപ്പുറത്ത് ഇപ്പുറത്ത് അപ്പുറത്തെ കുട്ടി അതാ ശാസ്ത്രീയ സംഗീതം പഠിക്കണ്ട. അവള് അവിടെ ഇരുന്ന് പാടുന്നതിന് ഞാൻ ഇവിടെ ഒന്ന് കളിയാക്കുക. ഒരു കുട്ടി കാണിക്കും പോലെയാണ് നിങ്ങൾ. നിങ്ങൾ പെൻഷനായ ആൾക്കാരല്ലേ? ഇവിടെ ചുറ്റുപാടുള്ളവർ പെൻഷനായി കഴിഞ്ഞാൽ അവർ ഒന്നിൽ എന്തെങ്കിലും കൃഷിപ്പണിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോവാ, ഒന്നും ഇല്ലെങ്കിൽ അമ്പലോ പള്ളിയൊക്കെ സന്ദർശിച്ചിട്ട് അങ്ങനെ ആത്മീയ പരിപാടിയായിട്ട് പോവും. അത് അവരുടെ താല്പര്യം. എന്റെ താല്പര്യം ഇതാണ്, ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ കല എനിക്കത് വേണ്ട രീതിയിലൊന്നും ചെറുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല. നിങ്ങളൊക്കെ പോറ്റി വളർത്തേണ്ട ആ ഒരു ഇതിൽ എനിക്ക് ജോലിക്ക് പോകേണ്ട വന്നു. പെൻഷനൊക്കെ പറ്റി വെറുതെ നേരം പോക്ക്. മണ്ടുവിനാണെങ്കിൽ മൈഗ്രൈൻ്റെ അസുഖം. മണ്ടുവിന് മൈഗ്രൈൻ്റെ അസുഖം ഉണ്ടെങ്കിൽ അവൾ അവളുടെ വീട്ടിലേക്ക് പോവാൻ പറയടാ. മണ്ടുവിന്റെ മൈഗ്രൈൻ, അതിന് ഞാനെന്ത് വേണം? അങ്ങളെ സുഹൃത്തുക്കളെ തലവേദന എടുത്തിട്ട് അവൾ വിഷമിച്ചിരിക്കുകയാണ്. അവൾക്ക് തലവേദന അവൾക്ക് ഇപ്പോഴല്ലേ ഉള്ളൂ. അവളെ നീ കെട്ടിയോർത്തുന്ന മുതൽ എനിക്ക് തലവേദനയാ. പെണ്ണ് കെട്ടിയ ശേഷം എന്റെ മന്മദൻ ആളാകെ മാറിയല്ലോ. ആര് പെണ്ണ് കെട്ടി? അവൾ ഇവനെ കെട്ടിയിരിക്കണത്. അത് മണ്ടോദരി അല്ല, മണ്ടോദരൻ. മണ്ടോദരനാണത്. ഇത് മന്മതി. മതി മതി. നീ കുട്ടികൾ പറയണതിലും കാര്യമുണ്ട്. അവർക്ക് താല്പര്യമില്ലെങ്കിൽ ഇവിടെ വേണ്ടടാ. നീ എന്റെ കൂടെ വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാലോ. നിനക്ക് എന്താ സുഖതാ? എന്റെ വീട്ടിൽ എനിക്ക് എന്റെ ഒരു കല പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അങ്ങനെ പോവാന്ന് വേണ്ട. നിന്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ഈ പരിപാടി അവിടെ അവതരിപ്പിക്കണ്ടേ? ആ പിന്നെ ഇത് പോട്ടെ. നമുക്ക് വേറൊരു കാര്യമുണ്ട്. നമ്മളേ ഈ ചെയ്യുന്ന പ്രോഗ്രാമൊക്കെ നമുക്ക് റീൽസ് ചെയ്യണം. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വൈറലായി കഴിഞ്ഞാൽ ഏത് മത്സര വേദിയിൽ ചെന്നാലും നമുക്ക് വരാം. കഥയുണ്ട്, കഥയാണ് പറയാനേരുണ്ട്.
அண்ணா 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 வா வா சுகமா செய் அண்ணா ஓடலடா பேடிக்கண்ட போனில் வா அண்ணா சுகமா செய் നിങ്ങളെ പറഞ്ഞ അങ്ങനെ സീനാണ് സീനാണ് എന്നൊക്കെ അങ്ങനെ ആർക്ക് സീനാണ് നോക്ക് അങ്ങനെ വീഡിയോ ഒക്കെ A lot of gold. Remember when you wanted this? Naivety was all you own. A stoner got in you, but you were like, man, what you own? Now you're like, talk about the drugs I gave your dad a dose. They be destroying his women left, right, and center. Maybe this time it'll be fighting curtains or it just went to babies with odd names, father or family roots. Harder it gets for them, average is set for them high. You keep walking back as I cover you. Had to come back from behind and say you're covering you. Oh, you're a good guy. 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 From all the mess like you know nothing does bother you Where did you get all the collar and the Nike Who powered you products all around But poverty and real Tap it even till Make it look like monetary deals Daffodils to kill I used to get it Put him in the vase You murderer Seems like you lost the people Who you could have called a furtherer Now you go door to door Hello, I don't tell കരുത്തമ്മ കരുത്തമ്മ സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് കെട്ടാൻ കഴിഞ്ഞില്ല കെട്ടിയ പെണ്ണിനെ എനിക്ക് സ്നേഹിക്കാനും കഴിഞ്ഞില്ല ഇന്നെല്ലാം മറന്നുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരില്ലേ കരുത്തമ്മ നീ വന്നില്ലെങ്കിൽ ഈ കടാപുറത്ത് പാടി പാടി ചങ്ക് കൊടുത്ത് ഞാൻ മരിക്കും ആരുടെ പെട്ടിയത് ആരുടെ സുലൈമാനോ വെക്കണേ പിടി വെടി വെക്കാൻ അറിയാത്ത നീ കാണാനോട് ആ വെടി വെക്കാനാ എന്തടാ എങ്ങനെയുണ്ട് മധു മധു അതേ ഞങ്ങൾക്ക് ആർക്കൂടെ മാന്യമായിട്ട് ജീവിക്കണ്ടേ ഇത് ജീവിച്ചോ എന്ത് വേഷം കെട്ടാണ് അച്ഛനീ കാണിക്കണത് വേഷം ഞാൻ എന്നല്ലേ ഈ സൗണ്ടും ബഹളവും ഒക്കെ റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയ നല്ല വൈറലാണ് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് എന്റെ അച്ഛൻ ഞങ്ങളും മാന്യമായിട്ട് സാമൂഹ്യമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന ആളുകൾ കളിയാക്കിയിട്ട് എടാ ഞങ്ങൾക്ക് മനസ്സിന് പിടിച്ച കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണേന് എന്താ തെറ്റ് അതിനൊക്കെ ഒരു നേരവും കാലം ഇല്ല അച്ഛാ ഈ കുഴിയിലൊക്കെ കാലം നീട്ടിയിരിക്കുമ്പോഴാണ് ഈ മിമിക്രി ട്രൂപ്പ് ഉണ്ടാക്കാൻ നടക്കണത് ഇപ്പൊ ആളുകൾ എന്തൊക്കെ പറഞ്ഞാ കളിയാക്കി ചിരിക്കണേന്നറിയാമോ നിങ്ങൾ അന്തസ്സുള്ള ഒരു എസ് ഐ ആയിട്ട് റിട്ടയർഡ് ആയ ആളാണ് ഇത് കാണിക്കാൻ നടക്കലല്ല നിങ്ങളുടെ പണി റിട്ടയർഡ് ആയ അടങ്ങി ഒതുങ്ങി മക്കൾക്കും കുടുംബത്തിനും ശല്യം ഇല്ലാതെ എവിടെയെങ്കിലും ശിഷ്ടകാലം ഒതുങ്ങി കഴിയുക അല്ലാതെ ഫേമസ് ആകാൻ നടക്കല്ല വേണ്ടത് എടാ എസ് ഐ ആയിരിക്കുമ്പോ മനസ്സിൽ വെറുപ്പാണെങ്കിലും പുറത്ത് എന്നെ തൃപ്തിപ്പെടുത്താൻ പലരും ഇങ്ങനെ ബഹുമാനിച്ചൊക്കെ നടന്നിരുന്നു ഇപ്പൊ ഓരോരുത്തർ എന്നെ കാണുമ്പോ ചിരിച്ചിന്റെ അടുത്തേക്ക് വരുമ്പോ എനിക്ക് എന്തായാലും ഒരു സന്തോഷം എന്നറിയോ അച്ഛന്റെ സന്തോഷം എന്തായാലും കൊള്ളാം ഞങ്ങളുടെ സന്തോഷം തല്ലിക്കെടുത്തിട്ട് അച്ഛൻ സന്തോഷിക്കണോ ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാ ഇനി മേലെ ഈ വക പരിപാടിക്ക് നിന്ന ഏതെങ്കിലും റൂമിലിട്ട് പൂട്ടിയിട്ട് താക്കോലാട്ട് ഞാൻ പോവും പറഞ്ഞേക്കാം മിമിക്രി കളിക്കാൻ ഇറങ്ങിയ അടുത്തു ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി വീണ്ടും ഒരു പാൽജന്മം ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നോട്ട് പോകും അച്ഛ ഡബിള് മുണ്ടി ഞാൻ കുത്തിക്കേറ്റും ഞാൻ അണ്ണാക്കില്ല ഞാൻ പോവും ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും ടക്ക 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 ടക്ക
എന്റെ മന്മദേട്ട നിങ്ങളൊന്ന് വിളിച്ചിട്ട് കാര്യം പറയാൻ നോക്ക്. വീട്ടിൽ സമാധാനമില്ല, ഇപ്പൊ നാട്ടിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിപ്പോ ചെണ്ട വന്ന് മദ്ദളത്തിന്റെ അടുത്ത് വിഷമം പറയണ പോലെ ആയി. എന്റെ ഭാര്യ ഇവിടെ പറഞ്ഞു മടുത്ത്. ചേച്ചിക്ക് അറിയാമോ ഇപ്പൊ എന്റെ അവസ്ഥ? ഭാര്യ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയി, രണ്ടാളും കൂടി ഇന്നിട്ട് ആ വീടിന്റെ നടുക്ക് നിന്ന് തുപ്പി നാറ്റിക്കാണ് തുമ്പൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ആരെങ്കിലും വന്ന ഇരിക്കാനുണ്ട് കസേര ഇട്ടണ്ടായി വാതുക്ക, അത് അവിടുന്ന് എടുത്ത് മാറ്റി മച്ചു മുകളിൽ വെച്ചേക്കണ്. ഒരാൾ ഇരിക്കാൻ പാടില്ല, സ്റ്റാൻഡപ്പ് കോമഡിയാണ് ചെയ്യണേ. എത്ര എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇവിടെ ഇവിടെയുള്ള മറ്റേ സ്പൂണൊക്കെ ഉണ്ടല്ലോ, സ്പൂണല്ല മൈക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ച് പിടിച്ചിട്ട്. ഇവിടെ സ്പൂണിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. ഒരു ദിവസം നട്ടപ്പാതിരൊക്കെ ഞാൻ ഞെട്ടി എണീറ്റ് നേരം വെളുത്താന്ന് ഓർത്ത് നോക്കുമ്പോ 2 മണിയാണ്. പുള്ളി ടെറസിന്റെ മുകളിൽ കയറി സുപ്രഭാതം പൊട്ടി വിടരുന്നത് പ്രാക്ടീസ് ചെയ്യാണ്. കോഴി പോവല്ലേ? ആ കോഴി അതിന് സമയമൊന്നുമില്ല. 2 മണിക്ക് ഇവിടുത്തെ കോഴി കൂവും, 3 മണിക്കും കൂവും, 4 മണിക്കും ഒക്കെ കൂവും. അതെ, ഇവിടെ കൂവിക്കൊണ്ടിരുന്നു അച്ഛനും മോനും കൂടി. ഭാര്യയുടെ ഭാര്യക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് അത് പോയി. ഞാൻ പെട്ടി പാക്ക് ചെയ്ത് വെച്ചെങ്ങനെയാണ്, ഏത് നിമിഷം ഞാനും പോവും. എന്തെങ്കിലും ചെയ്യണം മന്മദേട്ടാ. നേരത്തെ സുഗതന്റെ മോൻ, SI സുഗതന്റെ മോൻ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അന്തസ്സുണ്ടായി. ഇപ്പൊ ആളുകള് നമ്മളെ കാണുമ്പോ കളിയാക്കിയാണ്. അത് കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ ആളുകളും. ആരാന്റെ അപ്പന് ഭ്രാന്ത് വന്ന ആളുകൾക്ക് സന്തോഷമാണല്ല. ശാസ്തമുട്ടി ചാവണ് ഞങ്ങളല്ലേ? നിനക്കെന്താ ഈ തുള്ളാട്ടം? നിനക്കെന്താ പ്രാന്താണ് നിങ്ങക്ക്? അല്ല ഇതല്ലടാ, ഇനി പുറമെ പുള്ളുമ്പാട്ട് വരാ. മനുഷ്യരെ നാണം കെടുത്തിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. അതെന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ കിടന്ന് കാണിക്കണത് പോരാതെ ഈ മൊബൈലിൽ കൊടുത്ത് എന്ത് മുന്തുറാട്ടം ഉണ്ടാക്കണത്? എന്തിന് നീയൊക്കെ ഇങ്ങനെ കിടന്ന് തുള്ളണേന്ന് ആളുകൾ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണ്ടല്ലോ. ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടേക്കണ. ഇന്നത്തോട് നിർത്തിക്കോണം, ഇനി ഈ പരിപാടി ഇവിടെ പറ്റില്ല. അല്ലെങ്കിൽ ഈ പരിപാടി ഇനി ഇവിടെ ചെയ്യാൻ ഞങ്ങക്ക് നേരല്ലടാ. ഞങ്ങളുടെ ഒരു ഐറ്റം ഇനി കാണണമെങ്കിൽ TV തുറന്നിരിക്കണം. പലരും ഒന്ന് കയറാൻ കൊതിക്കുന്ന വേദിയിലേക്കാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെലക്ഷൻ കിട്ടിയിരിക്കണേ. ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ സൂപ്പർ സ്റ്റീരിയലിലേക്കാണ് ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. TVയിലാ നിങ്ങളാ ഞങ്ങളുടെ. സൂപ്പർ സീരിയലിലേക്ക് സ്വാഗതം. ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം ചക്കര, ഞാൻ നിങ്ങളുടെ സ്വന്തം പണ്ഡിറ്റ്. നമുക്ക് അതുപോലെ ഷോയിലേക്ക് കടക്കാവുന്നതാണ്. അതെ, ആദ്യം അതിനു മുമ്പ് നമ്മുടെ നമ്മുടെ ജഡ്ജസിനെ വിളിക്കണ്ടേ? പിന്നെ ചാർലി ചാപ്ലിൻ അവാർഡ്, മിസ്റ്റർ ബീൻ അവാർഡ്, ഒരുപാട് പേരെ ചിരിപ്പിച്ച് മിമിക്രി വേദി ഇളക്കി മറിച്ച നമ്മുടെ പ്രിയപ്പെട്ട മൊയ്തു സാറിനെ നമുക്ക് ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മൊയ്തു സാർ. അതെ മൊയ്തു സാറേ, നമ്മുടെ കോസ്റ്റ്യൂം കണ്ടിട്ട് എന്താ തോന്നുന്നത്? രണ്ടുപേരും അതെ ഭയങ്കര ചുള്ളന്മാരായിട്ടുണ്ട്. പണ്ടങ്ങനാണല്ലോ. അടുത്ത ആളിലേക്ക് പോയാലോ? അത് ഞാൻ എന്റെ ഫേവറേറ്റ് ഒരാളാണ്. നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം തൊട്ട് തന്നെ നമ്മളെല്ലാ കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ വരെ ഈ ഒരു കോമഡിയുടെ വിത്തുകൾ പാകിയ, കോമഡി മുളപ്പിച്ചെടുത്ത മുത്തുമണിയായ രാഘവൻ സാർ. പ്ലീസ് വെൽക്കം ടു ദ ഷോ രാഘവൻ സാർ. അടുത്തത് മലയാളത്തിൽ നമുക്കിപ്പോ ഒരു മെയിൻ ആയിട്ട് ഒരു സ്ക്രിപ്റ്റ്, കോമഡി സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു ചിരിയുടെ സ്ക്രിപ്റ്റിനെ പറ്റി നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഇയാളുടെ പേര് കൂടാതെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതും കൂടാതെ ഒരാളാണ്, അത് കൂടാതെ തന്നെ നമ്മുടെ സൂപ്പർ ചിരിയുടെ പെറ്റാ പെറ്റ് ആണിക്കല്ലെന്ന് വേണം നമുക്ക് പറയാം. ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല, അത്രത്തോളം മതിയാവത്തില്ല. അപ്പൊ ചക്കര നമ്മളെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ്സിനെ വിളിച്ചാലോ? ഉറപ്പായിട്ട്. അത് ആരാണ്, ആരൊക്കെയാണ് വരാൻ പോകുന്നത്? പേരല്ല, അവരുടെ പേരല്ല മെയിൻ ആയിട്ടുള്ള കാര്യം. അവരുടെ ജോലിയാണ്. ജോലിയാണ്. അതെ, ഒരു ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ, ഓ ഒരു വില്ലേജ് ഓഫീസറുമാണ് സാർ. എന്നാ വിളിക്കട്ടെ, ഞങ്ങൾ അവരെ വിളിക്കട്ടെ. എന്നാ പ്രശ്നം ഞങ്ങൾ വിളിക്കുകയാണ് നമ്മളെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ്. സാറേ
നമസ്കാരമുണ്ട്. നമസ്കാരം. ഓ, എവിടുന്ന പറഞ്ഞ? നാന് മുണ്ടൂരിൽ നിന്നാണ്. ഏയ്, സ്ഥലം ചോദിക്കുമ്പോ എന്താ മുണ്ടൂര് മുണ്ടൂര് പറഞ്ഞ്? അല്ല, മുണ്ടൂര് എന്ന് പറഞ്ഞ പാലക്കാട് മുണ്ടൂരാ എന്റെ വീട്. ഓ, എന്താ പേരെന്താ? പേര് കണ്ടമുത്തൻ. കണ്ടമുത്തന് എന്താ അസുഖം? എന്താന്ന് അറിയില്ല സാറേ, കുറച്ച് ദിവസമായിട്ട് എന്റെ വയറിന്റെ ഉള്ളിൽ കൂടെ കച്ചകച്ച 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 ഇങ്ങനെ തീവണ്ടി പോണമായൊരു സൗണ്ട്. നോക്കി നോക്കി നോക്കട്ടെ. കേക്കണ്ടോ? സൗണ്ട് ഒന്നും കേക്കില്ലല്ലോ. ഇല്ലേ? ഇല്ല. ഓ, എന്നപ്പോ ട്രെയിൻ എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും സ്റ്റേഷനിൽ, അതുകൊണ്ടാവും. വയറുവേനയാണ്? വയറുവേനയാണ്. എന്താ കണ്ടമുത്തന്റെ ജോലി? എന്താ എന്റെ ജോലി എന്ന് പറഞ്ഞത്? നാം പനേമ കയറുകയാണ്. അതിനായി വെറുതെ പനയുടെ മുകളിൽ കയറണ്? വെറുതെ പനേമ കയറാൻ എനിക്ക് എന്താ പ്രാന്താണ്? എനിക്ക് കണ്ടിയെത്താണേ. ഓ, അത് ശരി, ചെത്ത തൊഴിലാളിയാണ്. അല്ല, ഈ പന കയറല് ഏത് സമയത്തൊന്നും ഉണ്ടാവില്ല, ഒരു സീസണിലല്ലേ ഉണ്ടാവുള്ളൂ ഈ പന കയറുന്നത്? അത്രയേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് എന്താ കണ്ടമുത്തം ചെയ്യണേ? അല്ലാത്ത സമയത്ത് ഞങ്ങള് പാരമ്പര്യമായിട്ട് വൈദ്യന്മാരാണ്. പാരമ്പര്യമായിട്ട് വൈദ്യന്മാരാണ്? വൈദ്യ ചികിത്സയാണ് ഞങ്ങൾക്ക്. അത് എന്താ വൈദ്യ ചികിത്സ? അതെന്ന് പറഞ്ഞ ഒറ്റമൂലി ചികിത്സ ഉണ്ട് ഞങ്ങൾക്ക്. സത്യം പറഞ്ഞാൽ എന്താണ് ഈ ഒറ്റമൂലി ചികിത്സ? അതിപ്പോ അങ്ങനെയൊന്നുമില്ല, ഒറ്റയ്ക്ക് ഒരു മൂലയിലിരുന്ന് ചികിത്സിക്കുക, അത്രേ ഉള്ളൂ. അതാണ് ഒറ്റമൂലി ചികിത്സിരിക്കുന്നത്. അതാണ് ഒറ്റമൂലി ചികിത്സ. അപ്പൊ ഇതിന്റെ ഈ മരുന്നുകളൊക്കെ എങ്ങനെയാണ്? അത് നമുക്ക് മരുന്നുണ്ടാക്കാൻ മിഷിയുണ്ട്. മിഷിയുണ്ട്? ഓ, നമ്മളൊക്കെ പുരോഗമിച്ചല്ലോ. എനിക്കിപ്പോ ഈ ഈ മിഷീൻ ഒന്ന് കാണാൻ പറ്റുമോ വീട്ടിൽ വന്നാ? ആ, ഉപ്പ് കാണാൻ പറ്റില്ല, മേയാൻ വിട്ടിരിക്കാണ്. തന്റെ ആട്ടുംകുട്ടികളാണ്. അതിപ്പോ നമ്മൾ അതിന്റെ ഫ്രണ്ടില് അതിന്റെ മുന്നാരത്ത് ഇങ്ങനെ പച്ചടൊക്കെ ഇട്ട് കൊടുക്കുക. ഓ, അത് കഴിഞ്ഞാൽ തിന്നിട്ട് പുറകിൽ കൂടെ ഗുളിക ഗുളിയായിട്ട് വരും. അപ്പൊ ഒന്ന് പോവാണ്ട് പിടിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. വയറുവേനയാണ് അല്ലേ? ഓ, ഞാൻ നോക്കട്ടെ കേട്ടാ. ശരി, ഇവിടെ വേനുണ്ടോ? ഉണ്ട് സാറേ. ഇവിടെ ഉണ്ട്. ഓ, ഇവിടെ ഉണ്ട്. അത് പേടിക്കണ്ട കേട്ടോ, അത് നിസാര പ്രശ്നമാണ്. അത് എന്താണ്? കേട്ടാ, നിങ്ങളുടെ ഈ ചെറുകുടലും വൻകുടലും സ്ഥാനം തെറ്റി കിടക്ക, കെട്ടുപനഞ്ഞ് കിടക്കണണ്ട കേട്ടാ. കയ്യിലെ കണ്ട തന്നെ ഉണ്ട് കൈ എടുക്കുന്നത്. അണ്ടർ വാറിന്റെ വള്ളി പിടിച്ചിട്ടാണ് തമ്മ ചേർക്കുന്നത്. എന്റെ ദൈവേ, അത് ഇങ്ങനത്തെ ഒരു പൊട്ടന്റെ അടുത്താണ് ഞാൻ എന്റെ ജീവനും കൊണ്ട് വന്നിരിക്കുന്നത്. പോയി നിങ്ങൾ. പൊട്ടനോ ഞാനോ? ഇതാണ് ഉള്ളത് പറഞ്ഞ പൊട്ടൻ. വളരെ വളരെ തകർപ്പണൊരു പെർഫോമൻസ് ആയിരുന്നു. ചിരിച്ചിരിച്ചിട്ട് ഞങ്ങളെ മണ്ണ് കപ്പി. ചക്രാണെങ്കിൽ ഞാൻ നോക്കിയപ്പോ അവിടെ ചിരി നിർത്താൻ വയ്യാതെ വായൊക്കെ പൊത്തിപ്പിടിക്കുന്നു. അതെ അതെ അതെ, അതൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരുന്നു. അവിടെ നിന്ന് നിക്കാൻ പറ്റില്ല, ചിരിച്ചിരിച്ചിരി. അതല്ലേ, അങ്ങനെ നമ്മുടെ മൊയ്തു സാറ് പോലും ഇപ്പോഴും ചിരി ഒന്നും നിർത്തിയിട്ടില്ല. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ടില്ല. ഇല്ല, ഞങ്ങൾ ചിരിച്ചിട്ടില്ല. അത്ര സൂപ്പർ. ഇങ്ങളെ പേരെന്തായിരുന്നു? ശീതോൻ. ശീതോൻ അല്ലേ? അതെ അതെ. പിന്നെ കൗണ്ടറുകളൊക്കെ ഉണ്ടല്ലോ, ഓരോ കൗണ്ടറും ഞങ്ങളുടെ ഇവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് കണ്ണുന്നൊക്കെ വെള്ളം വന്നു പോയി. വളരെ സന്തോഷം സാർ. അപ്പൊ നമുക്ക് ഇനി അടുത്ത സത്യശീലൻ സാറിലോട്ട് പോയാലോ സാർ. ഹലോ, ഗംഭീരായി ഗംഭീരായി, നിങ്ങൾ എത്ര വർഷമായിട്ട് ഇത് ചെയ്തോണ്ടിരിക്കുക? സാറ് ഞങ്ങള് ശരിക്കും പറഞ്ഞ കുട്ടിക്കാലം മുതല് ഞങ്ങള് പ്രോഗ്രാംസ് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഓ, സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് കൊറേ. കുട്ടിക്കാലത്ത് തുടങ്ങിയ സൗഹൃദമാണ് നിങ്ങൾ അല്ലേ? അതെ സാർ. അതിപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണ്, അത് തമാശയിലൂടെ. വലിയ കാര്യാട്ടോ. സർക്കാർ ജീവനക്കാരായതുകൊണ്ട് ആ ഔദ്യോഗിക ജീവിതത്തിന്റെ അടിയിൽ ഒന്ന് പ്രകടിപ്പിക്കാൻ വളരെ അവസരങ്ങൾ കുറവായിരിക്കും. അതെ സാർ. വളരെ ഗംഭീരം. ചെറുപ്പത്തിലേ ഉള്ള കല നശിച്ചു പോവാതെ കാത്തു സൂക്ഷിച്ചു നിങ്ങള്. ഗംഭീരായി ഇവര് നമ്മുടെ ഫ്ലോറിൽ മാത്രമല്ല, ഇവര് സോഷ്യൽ മീഡിയയില് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള രണ്ട് പേഴ്സൺ. വീട്ടിലുള്ള മറ്റാളുകളുടെ ഒക്കെ പ്രതികരണം എങ്ങനെയാണ്? എല്ലാരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? സപ്പോർട്ട് ഉണ്ടോ വീട്ടിൽ നിന്ന്? ഈ പുറത്തുള്ളവരൊക്കെ ഇത് കണ്ടതിന് ശേഷം നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ വീട്ടിലുള്ളവർക്ക് നല്ല അഭിപ്രായം എല്ലാവർക്കുള്ളൂ. അത് അവര് അവരുടെ മാനം പോകുന്നു, കുടുംബത്തിന്റെ പേരും പ്രശസ്തിയൊക്കെ പോകുന്നു, നമ്മൾ കോമാളി വേഷം കെട്ടാണ് എന്നൊക്കെയാണ് അവര് പറയുന്നത്. സാറേ, സത്യം പറഞ്ഞാല് ഞങ്ങൾ ഈ ഒരു വേദി പങ്കിടണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു വാശിയായിരുന്നു സാർ. കാരണം അത് ഞങ്ങളുടെ കുടുംബത്തോട് മാത്രമല്ല, കലാകാരന്മാരെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളുടെ രണ്ടാളുടെയും കുടുംബം അങ്ങനെയല്ല. എന്താണെന്നറിയില്ല, അവർക്ക് ഈ ഒരു പ്രായത്തിലൊന്നും ഞങ്ങൾ ഇങ്ങനെ തമാശ പറയുന്നതും ഞങ്ങളിങ്ങനെ മറ്റാളുകളുടെ മുമ്പിൽ ഇങ്ങനെ കോമഡി കളിക്കുന്നതൊന്നും അത്ര നല്ലതല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളവരാണ്.
അപ്പൊ പ്രായമാണ് അവരുടെ പ്രശ്നം. അത് സത്യത്തിൽ ഈ പ്രായത്തിൽ ഞങ്ങൾ എത്തുന്നത് വരെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചവരാണ്. അതെ, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഈ കല ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നെങ്കിലും കുടുംബം നോക്കേണ്ട ഒരു ബാധ്യത ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും അന്ന് സാധിച്ചിരുന്നില്ല സാർ. ഞങ്ങളുടെ തൊഴിൽ മേഖലയൊക്കെ അത്തരത്തിലുള്ളതായിരുന്നു. അപ്പോ ഇപ്പൊ ഞങ്ങളത് ഞങ്ങളുടെ ബാധ്യതകളെല്ലാം കഴിഞ്ഞു, ഒരു വീടൊക്കെ വെച്ചു, മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ കുറച്ച് സ്വസ്ഥമായപ്പോ ഞങ്ങളുടെ ആ ആർട്ടിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു വരണം എന്നൊരാഗ്രഹം തോന്നി. ഞങ്ങളുടെ വീട്ടുകാരൊക്കെ പറയുന്നത് പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണമെന്നാണ്. ഇങ്ങനത്തെ ഒരു ഫ്ലോറിൽ നിന്നിട്ട് ഞങ്ങൾക്ക് സമൂഹത്തിനോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, സമൂഹത്തിൽ പ്രായമായവരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ തളരരുത്, ഇവിടെ മുതലാണ്, ഈ പ്രായം മുതലാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത് എന്ന് നിങ്ങൾ. ആരൊക്കെ നമ്മൾ അവഹേളിച്ചാലും നമ്മുടെ ഉള്ളിലുള്ള കലയും കായികമായിട്ടുള്ള നമ്മുടെ കഴിവും ഒക്കെ പുറത്തെടുക്കേണ്ടത് ഈ പ്രായത്തിലാണ്. ഒരാളുടെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് അവരുടെ തൊഴിലിൽ നിന്നാണ്, അല്ലാതെ ജീവിതത്തിൽ നിന്നല്ല. ജീവിതത്തിൽ നിന്നുള്ള റിട്ടയർമെന്റ് എന്ന് പറയുന്നത് മരണമാണ്. ആ മരണം വരെ നമ്മുടെ സുഖവും സന്തോഷവും ദുഃഖവും എല്ലാം ആസ്വദിച്ച് ത്രില്ലടിച്ച് ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.